സൂപ്പർ താരം നയൻതാരയും കുഞ്ചാക്കോ ബോബനും ഒന്നിച്ചെത്തുന്ന നിഴൽ ഏപ്രിൽ ആദ്യവാരം തിയേറ്ററുകളിലേക്ക് എത്തും. രാജ്യാന്തര പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരവും നേടിയ ചിത്ര സംയോജകൻ അപ്പു എൻ ഭട്ടതിരി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നിഴൽ. ത്രില്ലർ ഗണത്തിലുള്ള നിഴൽ ആൻഡോ ജോസഫ് ഫിലിം കമ്പനി, മെലാഞ്ചി ഫിലിം ഹൗസ്, ടെൻപോൾ മൂവീസ് എന്നിവയുടെ ബാനറുകളിൽ ആൻഡോ ജോസഫ്, അഭിജിത്ത് എം പിള്ള, ബാദുഷ, സംവിധായകൻ ഫെല്ലിനി ടി പി, ജിനേഷ് ജോസ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. തിരക്കഥ ഒരുക്കുന്നത് എസ് സഞ്ജീവാണ്. കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിവരെ കൂടാതെ മാസ്റ്റർ എസിൻ ഹാഷ്, സൈജു കുറുപ്പ്, വിനോദ് കോവൂർ, ഡോക്ടർ റാണി, അനീഷ് ഗോപാൽ, സിയാദ് യദു എന്നിവരും മുഖ്യ കഥാപാത്രങ്ങളാണ്. ഛായാഗ്രഹണം ദീപക് ഡി മേനോൻ, സംഗീതം സൂരജ് എസ് കുറുപ്പ്, സംവിധായകനൊപ്പം അരുൺലാൽ എസ് പിയും ചേർന്നാണ് എഡിറ്റിംഗ് നിർവഹിക്കുന്നത്. ത്രില്ലർ സ്വഭാവമുള്ള ചിത്രമായിരിക്കും നിഴൽ എന്ന് സംവിധായകൻ അപ്പു ഭട്ടതിരി പറഞ്ഞിരുന്നു. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജോൺ ബേബി എന്ന കഥാപാത്രത്തെയാണ് കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്നത്. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ അവസാന ഘട്ടത്തിലാണ്. ഫഹദ് ഫാസിൽ നായകനായ ഇരുൾ പൂർത്തിയാക്കിയ ശേഷം ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് നിഴൽ. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജോൺ ബേബി എന്ന കഥാപാത്രത്തെയാണ് കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്നത്. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ അവസാന ഘട്ടത്തിലാണ്. രജനീകാന്ത് നായകനായ അണ്ണാത്തെ, വിഘ്നേഷ് ശിവനൊപ്പം നിർമ്മിക്കുന്ന നെട്രിക്കൺ, വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന കാതുവാക്കുള്ള രണ്ടു കാതൽ എന്നിവയാണ് നയൻതാരയുടെ പുറത്തിറങ്ങാനുള്ള സിനിമകൾ. മാർട്ടിൻ പ്രക്കാട്ട് ചിത്രം നായാട്ടാണ് കുഞ്ചാക്കോ ബോബന്റെ അടുത്ത റിലീസ്. അഷ്റഫ് ഹംസയുടെ ഭീമന്റെ വഴി എന്ന ചിത്രത്തിലും കുഞ്ചാക്കോ ബോബൻ തന്നെയാണ് നായകൻ.